ഹാപ്പി ഹെൽത്തി കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. മൂന്ന് നാല് ദിവസമായി എല്ലാ ന്യൂസ് ചാനലിലും കാണുന്ന വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണല്ലോ 6 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ ഉണ്ടായ ദുർബുദ്ധി. ഈ സംഭവമാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഈ സംഭവത്തിൽ നിന്ന് 2 കാര്യങ്ങളാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത്. 1. 3 വയസ്സ് മുതൽ തുടങ്ങിയ ഈ പീഡനം കുഞ്ഞിന് നേരത്തെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. 2. കുട്ടിയുടെ അച്ഛൻ പറയുന്നത് കേട്ടില്ലേ, എൻ്റെ മകനെപ്പോലെയായിരുന്നു ഞാൻ അവനെ കണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് വളരെ അടുപ്പമുള്ളവരും ഏറ്റവും പരിചയക്കാരും ആയവരാണ് സാധാരണയായി കുട്ടികളെ ഉപദ്രവിക്കുന്നത്. എങ്ങനെ ഇതെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ അവസാനം എൻ്റെ മകളുടെ കുട്ടി ദിയയെ ഈ ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അതിൽ നിന്നുണ്ടായ രസകരമായ ഒരു അനുഭവം കൂടി അവസാനം പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങൾ കാണുമല്ലോ. എന്താണ് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്? അങ്ങനെയാണ് നമ്മളെ കുട്ടികളെ ആദ്യമേ പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്. എപ്പോഴാണ്, ഏത് സമയത്താണ് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്, എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് തുടങ്ങി കുറേ കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കുട്ടികളുടെ സെക്ഷൽ അബ്യൂസിനെ പറ്റിയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും. 2018 കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു ദിവസം നമ്മുടെ രാജ്യത്ത് തന്നെ 100ലധികം കുട്ടികളാണ് പീഡിക്കപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതിൽ തന്നെ 5ൽ 1 കുട്ടി പെൺകുട്ടിയും 10ൽ 1 കുട്ടി ആൺകുട്ടിയുമാണ്. അതായത് പെൺകുട്ടികളാണ് കുറച്ച് കൂടുതലെങ്കിലും ആൺകുട്ടികളും അതേപോലെ തന്നെ ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. ഇനി ഏത് പ്രായമാണ് നമ്മളിതെല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റിയ പ്രായം? ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രായമെന്ന് പറയാൻ പറ്റുകയില്ല. എപ്പോഴാണ് കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞത് മനസ്സിലാകുന്നു, ആ പ്രായത്തിൽ തന്നെ ഇത് തുടങ്ങേണ്ടതാണ്. ഇത് ഒരു വൺ ടൈം സംഗതിയല്ല. നമ്മൾ ആദ്യമേ, ശരിക്കു പറഞ്ഞാൽ ഇപ്പോൾ 2-3 വയസ്സുള്ള കുട്ടികൾ പോലും എന്ത് പറഞ്ഞാലും മനസ്സിലാകുന്ന പ്രായവും അത് മനസ്സിലാക്കുകയും ചെയ്യുന്നതായിട്ടാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഒരു 1.5-2 വയസ്സ് കഴിഞ്ഞ കുട്ടികളോട് നമ്മൾ ബോഡി പാർട്സ് എല്ലാം പറഞ്ഞാൽ മനസ്സിലാകുന്ന പ്രായം തൊട്ട് നമുക്ക് ഇപ്പോൾ ആ പ്രായം തൊട്ട് തന്നെ കുട്ടികളെ ഇതിന് ഒന്ന് ഒരുക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം പറഞ്ഞു കൊടുത്താൽ പോരാ, കുഞ്ഞ് വലുതാകും തോറും വീണ്ടും വീണ്ടും നമ്മൾ ഇത് ഓർപ്പിക്കുകയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും വേണ്ടതാണ്. ഇനി ഏത് സമയത്താണ് നമ്മൾ ഇത് പറയാൻ പറ്റിയ സമയം? മിക്കവാറും 2-3 വയസ്സുള്ള കുട്ടികളെ അമ്മയാണല്ലോ അല്ലെങ്കിൽ അമ്മുമ്മയാണല്ലോ കുളിപ്പിക്കുന്നത്. അപ്പോൾ അമ്മ കുളിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ബോഡി പാർട്സ് എല്ലാം പറയുന്നതിൻ്റെ കൂടെ തന്നെ ചില പ്രൈവറ്റ് പാർട്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാം. അത് ശരിക്കുള്ള ഭാഷയിൽ തന്നെ പറഞ്ഞു കൊടുക്കുകയും വേണം. ഉദാഹരണത്തിന് ചുണ്ടുകൾ, ചെസ്റ്റ്, കാലിനിടയിലുള്ള ഭാഗം, പുറകിലുള്ള ഭാഗം തുടങ്ങിയ ബട്ടക്സ് തുടങ്ങിയ കാര്യങ്ങൾ കുട്ടികളെ പേര് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് വേണമെങ്കിൽ കുഞ്ഞിൻ്റെ ശരീരം കുഞ്ഞിൻ്റെ മാത്രമാണ്, വേറൊരാളെ, അതായത് അച്ഛനോ അമ്മയോ അല്ലെ അമ്മമ്മയോ അല്ലാതെ വേറൊരാൾ ടച്ച് ചെയ്യാൻ സമ്മതിക്കാൻ പാടില്ല. അതിൻ്റെ ദോഷങ്ങളെപ്പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞ് തുടങ്ങി വയ്ക്കാം എന്ന് പറഞ്ഞ് നമ്മൾ പേടിപ്പിക്കുന്ന ഭാഷയിലല്ല, കുട്ടിക്ക് മനസ്സിലാകുന്ന പോലെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ തുടങ്ങാം. കുട്ടി വലുതാകുന്നതനുസരിച്ച് കൂടുതൽ കാര്യങ്ങൾ പതുക്കെ പതുക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. ഈ ബോഡി പാർട്സിൻ്റെ കാര്യം, ബോഡി പാർട്സിൻ്റെ പേരുകൾ പറഞ്ഞു കൊടുക്കണമെന്ന് വീണ്ടും ഞാൻ പറയുന്നത്, നമ്മൾ ഒരാൾ ഒരു ബാഡ് ടച്ച് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് ഈ ഭാഗത്താണെന്നുള്ള കറക്റ്റായിട്ടുള്ള വേർഡ് ഉപയോഗിച്ച് നമ്മളോട് ഓടി വന്ന് പറയാം. അപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ശരിയായ ഭാഷയിൽ ശരിയായ വാക്കുകൾ ഉപയോഗിച്ച് വേണം കുട്ടികളോട് ഈ പാർട്സ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാനായിട്ട്. അത് വീണ്ടും ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ കുട്ടികളെ ഈ പാർട്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ചില ബുക്കുകളിലൊക്കെ പറയുന്നത് സ്വിം സ്യൂട്ട്, ബേതിങ് സ്യൂട്ട് ഇടുന്ന സ്ഥലങ്ങൾ, നമ്മൾ മറച്ചു വയ്ക്കുന്ന സ്ഥലങ്ങളെല്ലാമാണ് പ്രൈവറ്റ് പാർട്സ് എന്ന് പറയുന്നത്. അങ്ങനെ വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം തൽക്കാലം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് മാത്രം പറഞ്ഞാൽ പോരാ. എന്നുവെച്ചാൽ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നവർ സാധാരണ ചെയ്യുന്നത് നല്ല ബുദ്ധിയുള്ളവരും മിടുക്ക് കൂടുതലുള്ളവരും ആയിരിക്കും. മിക്കവാറും എല്ലാ കാര്യങ്ങളും വളരെ ചിന്തിച്ച് ചെയ്യുന്നവരും ആയിരിക്കും. അപ്പോൾ അവർ സാധാരണ കുട്ടിയെ മടിയിലിരുത്തുകയോ തലയിലൊന്ന് തലോടുകയോ പുറകിൽ തലോടുകയോ ഒക്കെ ചെയ്ത് കുട്ടിയുടെ സ്നേഹം കിട്ടിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ തൊടുന്നതോ ഉപദ്രവിക്കുന്നതോ. അപ്പോൾ അത് മാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ. ശരിക്കും എവിടെ ടച്ച് ചെയ്യുന്ന ആളും പരിചയമില്ലാത്തവരോ സ്വന്തക്കാരല്ലാത്തവരോ, അതായത് പേരൻസ് അല്ലാത്തവരോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്തായാലും ഉടനെ അറിയിക്കേണ്ടതാണെന്നുള്ള കാര്യം പറയണം. സ്വിം സ്യൂട്ടിൻ്റെ ഏരിയ നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു കൊടുക്കാം. എന്നാലും അല്ലാത്ത സ്ഥലങ്ങളിൽ ടച്ച് ചെയ്യുന്നതും ബാഡ് ടച്ച് തന്നെയാണെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ഞാൻ ആരോടും സ്നേഹം പ്രകടിപ്പിക്കേണ്ടെന്നോ കൂടുതൽ സ്നേഹം കാണിക്കേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത്. എല്ലാ മിക്ക വീട്ടിലും ഒരു ടെൻഡൻസിയാണ്, കുട്ടികളോടുള്ള സ്നേഹവും വരുന്നവരോടുള്ള സ്നേഹവും കൊണ്ടായിരിക്കും. വരുന്ന ഉടനെ മാമനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുമോളെ, ഞാൻ പല പേരൻസും പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയുന്ന ഇപ്പോൾ കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ചതുപോലെ തന്നെ ഇതിനെല്ലാം ഒരു ഡിസ്റ്റൻസിങ് തന്നെയാണ് എപ്പോഴും നല്ലത്. ആവശ്യമില്ലാതെ ഉമ്മ കൊടുക്കാനോ കെട്ടിപ്പിടിക്കാനോ കുട്ടിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. എന്നാൽ പേരൻസ് അങ്ങനെയല്ല, ഞാൻ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മൾ കുട്ടികളെ ടച്ച് ചെയ്ത് തന്നെ സ്നേഹം പ്രകടിപ്പിക്കുന്നു തന്നെയാണ് മാം പറയുന്നത്. അത് വേറെ കാര്യം, പേരൻസും ഗ്രാൻഡ് പേരൻസും ചെയ്യേണ്ടതാണ്. വേറൊരാളോടും ആവശ്യമില്ലാതെ നമ്മൾ ഉമ്മ കൊടുക്കാനോ കെട്ടിപ്പിടിക്കാനോ ഒരിക്കലും പറയരുത്. വേറൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, കുട്ടികളെ നമ്മൾ പറഞ്ഞ് കുറച്ചുകൂടെ മുതിരുമ്പോൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു ബാഡ് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് സീക്രട്ടായിട്ട് വെക്കണം, രഹസ്യമാണ്, ആരോടും പറയരുത് എന്ന്. എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അത് ഉടനെ ആരോട് വന്ന് പറയണം, അച്ഛനോടോ അമ്മയോടോ, ആരാണ് കെയർ ടേക്കർ, ഏറ്റവും റിലയബിളായിട്ടുള്ള ആളോട് ഉടനെ വന്ന് പറഞ്ഞിരിക്കണം എന്നുള്ള കാര്യം എപ്പോഴും കുട്ടികളെ എപ്പോഴും എപ്പോഴും ഓർപ്പിക്കേണ്ടതാണ്. പിന്നെ ബ്രൈബ് ചെയ്യുന്നത്, അതായത് മിഠായി കൊടുക്കുക, ചോക്ലേറ്റ് കൊടുക്കുക, അങ്ങനെ കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് തന്നെ നമ്മൾ അങ്ങനെ ചില കുട്ടികളെ വശത്താക്കുന്നവരും ഉണ്ടല്ലോ. അപ്പോൾ മിഠായിയോ ചോക്ലേറ്റോ വേണമെങ്കിൽ അച്ഛനും അമ്മയോ മേടിച്ച് തരുന്നതായിരിക്കും. വേറെ ആരുടെ കയ്യിൽ നിന്നും ഒരു മിഠായിയോ ഒരു ചോക്ലേറ്റോ മേടിച്ച് കഴിക്കരുത്. അതൊരു നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണല്ലോ, ട്രെയിനിൽ കയറിയാൽ തന്നെ ആര് തരുന്നതും മേടിച്ച് കഴിക്കരുതെന്ന് പറയുന്ന പോലെ തന്നെ ഇതും പറയണം. ആരെങ്കിലും അങ്ങനെ തരുകയാണെങ്കിൽ ഉടനെ നമ്മളോട് വന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കണം. കുട്ടികളാണെങ്കിലും അവർ നമ്മൾ പറയുന്നത് കാര്യമായിട്ട് എടുക്കുകയും വേണ്ടതുപോലെ ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അടുത്ത കാര്യം, നീ കുട്ടികൾ നമ്മൾ പറയുന്നത് ഒരു ആൾ അനാവശ്യമായി ഒരു ബാറ്റ് ടച്ച് നടത്തുകയാണെങ്കിൽ ഉടനെ നോ എന്ന് പറയാൻ കുട്ടിയെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ നിർത്തു, എനിക്കിത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ഡോണ്ട് ടച്ച് മീ, എന്നെ തുടരുത്, അങ്ങനെ ദേഷ്യപ്പെട്ട് പറയാനായിട്ട് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലതൊരു പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, വെറുതെ റോൾ മോഡലായിട്ട്. ഞാൻ എൻ്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എങ്ങനെ കൂകി വിളിക്കണമെന്നും എങ്ങനെ ഇങ്ങനൊരു കാര്യം ഉണ്ടായാൽ എങ്ങനെ പ്രതികരിക്കണമെന്നും കുട്ടികളെ കഴിയുന്നതും വീട്ടിൽ വെച്ച് തന്നെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ആരെങ്കിലും അങ്ങനെ ഒരു ബാഡ് ടച്ചിൻ്റെ കാര്യം ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ സ്ക്രീം ചെയ്യുക, അതായത് ഉച്ചത്തിൽ കൂകി വിളിക്കുക, ആൾക്കാരെ വിളിച്ചു വരുത്തുക, അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓടിപ്പോകാൻ നോക്കുക, ഓടി അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഓടി വന്ന് വിവരം പറയുക. അതിനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇനി കുട്ടിയെ വിടാതെ പിടിച്ചിരിക്കുകയാണെങ്കിൽ, കയ്യിലാണെങ്കിൽ ഉടനെ കടിക്കുന്നതിന് നല്ല സ്ട്രോങ് ആയിട്ട് ബൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ തന്നെ മിക്കവാറും പിടി വിടുന്നതായിരിക്കും. ചെറിയ ചെറിയ ഡിഫെൻസ് കാര്യങ്ങൾ നമ്മൾ കുട്ടികളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ എപ്പോഴും, അതുകൊണ്ട് യാതൊരു ദോഷവുമില്ല, കുട്ടി പേടിക്കുകയൊന്നുമില്ല. നമ്മളും അത് പറയാനായിട്ട് മടി വിചാരിക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും പേരൻസ് വളരെയധികം ശ്രദ്ധാപൂർവ്വം കുട്ടികളെ പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും വേണം. ഈ അവസാനമായി കുട്ടികൾക്കുള്ള സേഫ്റ്റി റൂൾസ് ഒന്ന് നോക്കാം നമുക്ക്. ഒന്നാമതായി, നമ്മളുടെ ബോഡി പാർട്സ് നേരത്തെ പറഞ്ഞവരല്ലാതെ, അതേസമയം ഒരു ഡോക്ടറോ നേഴ്സോ അമ്മ അച്ഛനോ അമ്മയുടെ മുമ്പിൽ വെച്ച് കുട്ടികളെ വിശദമായി പരിശോധിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് കുട്ടികൾക്ക് മനസ്സിലാകുകയും ചെയ്യും. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം വീണ്ടും പറയുകയാണ്, അങ്ങനെ ഒരു ടച്ച്, അൺകംഫർട്ടബിളായിട്ടുള്ള ടച്ച് ഉണ്ടാകുകയാണെങ്കിൽ ഉടനെ ഒച്ചയിടുക, ഓടുക, വേഗം പറയേണ്ടവരോട് പറയുക. മൂന്നാമത്തെ കാര്യം, നിവൃത്തിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നല്ല കടി കൊടുക്കുക. നാലാമത്, ഇതെല്ലാം വീട്ടിൽ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. കടിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാനല്ല, എന്നാലും എന്തൊക്കെ ചെയ്യണമെന്ന് ഉച്ചത്തിൽ കൂവി വിളിക്കുന്ന കാര്യം തൊട്ട് ഓടിപ്പോകുന്ന കാര്യം വരെ നമുക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. ഇനി അഞ്ചാമത്തെ കാര്യം, ഞാൻ പറയാത്തൊരു കാര്യമാണ്, വേറൊരാളുടെ ബോഡി പാർട്സിൽ തൊടാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, അത് വളരെ കുഴപ്പമുള്ള കാര്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ആറാമത്തത്, ആര് പറഞ്ഞാലും നമ്മളുടെ കുട്ടികളോട് ഡ്രസ്സ് മാറ്റാനോ മാറ്റി പ്രൈവറ്റ് പാർട്സ് എന്തെങ്കിലും കാണിക്കാനോ പറഞ്ഞാൽ ഒരിക്കലും ചെയ്യരുതെന്നുള്ള കാര്യം. ഒരാൾ ഡ്രസ്സ് മാറ്റി കുട്ടിയെ കാണിച്ചാലും ഇതേപോലെ തന്നെ കുട്ടി ബഹളം വയ്ക്കുകയും ഓടിപ്പോവുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണമെന്നുള്ള കാര്യം. എട്ടാമത്, ഡ്രസ്സ് മാറ്റിയിട്ട് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ തുടങ്ങിയാൽ ഉടനെ ഇതേപോലെ തന്നെ പ്രതികരിക്കേണ്ടതാണ്. ഒമ്പത്, നേരത്തെ പറഞ്ഞൊരു പോയിൻ്റ് തന്നെയാണ്, ഇത് ചെയ്തത് സീക്രട്ടായിട്ട് വെക്കണം, രഹസ്യമായി വെക്കണം എന്നെല്ലാം കുട്ടികളോട് പറയുന്നത് ഉടനെ തന്നെ രഹസ്യമല്ലാതാക്കണം, പരസ്യമാക്കണമെന്നുള്ള കാര്യവും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അവസാനമായി പത്താമത്തെ കാര്യം, കൊന്നുകളയും ശരിയാക്കിക്കളയും ആരോടും പറയരുത്, ഇന്നെല്ലാം പറഞ്ഞാലും അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങളുണ്ട് മോളുടെ കൂടെ മോൻ്റെ കൂടെ എന്ന് എപ്പോഴും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. എന്തുണ്ടെങ്കിലും അച്ഛനും അമ്മയും മോൻ്റെ കൂടെ തന്നെയുണ്ട്, മോളുടെ കൂടെ തന്നെയുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മളോട് വിശദമായി വന്ന് ഉടനെ പറയണം, മറച്ചു വയ്ക്കരുത് എന്നുള്ള കാര്യം എപ്പോഴും എപ്പോഴും ഓർപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
ഞാൻ ആ വീഡിയോയുടെ ആദ്യ ഭാഗത്തിൽ പറഞ്ഞ എൻ്റെ മകളുടെ കുട്ടി പേര് ദിയ എന്നാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. കുട്ടിക്കത് വളരെയധികം മനസ്സിലായി. ഒരു ദിവസം വീട്ടിൽ വേറെ ആരുമില്ല, നോക്കുന്ന ചേച്ചി മാത്രമേ ഉള്ളൂ, കുട്ടിക്ക് നല്ല പനി, നമ്മളെ വിളിച്ച് നമ്മൾ ചെല്ലാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് അവിടെ പുറം ജോലിക്ക് പ്രായമുള്ള ഒരാളുണ്ടായിരുന്നു. പനിയെന്ന് കേട്ടപ്പോൾ ഇയാൾ കൈയെല്ലാം കഴുകി ഓടി വന്ന് പനിയുണ്ടോ മോളെയെന്ന് കൈ നെറ്റിയിൽ തൊട്ട് നോക്കുന്നതിന് മുമ്പ് തന്നെ കൈ വലിച്ച് ഒരു ഏറായിരുന്നു. ഞാൻ അവിടെ എത്തിയപ്പോൾ ഈ പണിക്കാരൻ പറയുകയാണ്, മോൾക്ക് ഭയങ്കര ദേഷ്യമാണല്ലേ മാഡം. ഞാനൊന്ന് പനി നോക്കാൻ പോയപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയും കൈ തട്ടി മാറ്റുകയും ചെയ്തു. ഞാനൊന്നും പറഞ്ഞില്ല, ചിരിക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൊടുത്ത ട്രെയിനിങ്ങും പറഞ്ഞ് മനസ്സിലാക്കിയതും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും കുട്ടികളെ ഇപ്പോൾ തന്നെ പതുക്കെ പതുക്കെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങുമല്ലോ. ഒരു കുട്ടിക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇനി വേറൊരു വിഷയമായി നമുക്ക് കണ്ടുമുട്ടാം. നിങ്ങളുടെ സംശയങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. നന്ദി, നമസ്കാരം.